അസ്സലാമു അലൈക്കും. എത്തക്കണ്ട് ഞങ്ങളെയൊക്കെ വർത്താനം. എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖം തന്നെയല്ലേ? നമുക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അൽഹംദുലില്ല, റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വർത്താനമൊക്കെ നമ്മളെ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിച്ചാൽ മറക്കല്ലേ കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെ നമ്മളെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് നേടിയുമ്പോൾ ഒന്ന് തൊട്ട് കൊടുത്തളയും. എന്നിട്ട് ഇരുത്തന്നെ ഒരു ബെല്ല് വരും, അയിമ്മ ഒന്ന് തൊട്ട് കൊടുക്കണം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിക്കുന്നത് നല്ലൊരു ചായക്കടിൻ്റെ പലഹാരം കൊണ്ടാണ്. ഇൻഷാല്ലാ അതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നുള്ളത് നമുക്കൊന്നാണ് നോക്കിയാലോ. ഇതിന് മണ്ടിക്കാണ്ട് ഞാൻ എടുത്തിക്കണത് രണ്ട് പാട്ട കോതമ്പ് പൊടിയാണ് കേട്ടോ. നമ്മൾ റേഷൻ പീടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിക്കണത്. അതിന് ഈ 250 ml പാട്ടക്ക് രണ്ട് പാട്ട എടുത്തിക്കണ്. അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേമാതിരി തന്നെ വലിയ സ്പൂണിന് ഒരു സ്പൂണ് എണ്ണയും പാർന്നു കൊടുത്തിക്കണം കേട്ടോ. എണ്ണ നിങ്ങൾക്ക് ഏതായാലും പറ്റും, ഇനി നെജ്ജ് ഉണ്ടെങ്കിലോ ബട്ടർ ഉണ്ടെങ്കിലോ ഒക്കെ അത് കൂട്ടിക്കൊടുത്താലും മതി കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെ വട്ടം പോലെ നിങ്ങൾ കൂട്ടിക്കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ ഇതിക്ക് ഒരു മുട്ടയാണ് എടുക്കുന്നത്. മുട്ടങ്ങളെയൊക്കെ ഏറ്റവും ചെറുതില്ലത് നോക്കിയാണ്ട് എടുക്കണം കേട്ടോ, വലുത് നോക്കി എടുക്കരുത്. അപ്പോൾ ആ ഒരു പാകത്തിന് മുട്ടയും എടുക്കുക, ഒന്ന് മതി കേട്ടോ. പിന്നെ അതിക്ക് ഒരു സ്പൂണ് പഞ്ചാരിയും, കൂടുതൽ വേണ്ട കേട്ടോ, ഒറ്റ സ്പൂണ് പഞ്ചാരിയും. എന്നിട്ട് ഇതൊക്കെ കൂട്ടിയാണ്ട് നമുക്ക് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കണം. മുട്ടേൻ്റെ ഇതൊക്കെ നല്ലോണം എല്ലായിടത്തും എത്തണ പോലത്തിൽ തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്തിക്കണം ആ ഒരു ഇതിന് തന്നെ കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഇതിക്ക് തികയില്ല, അരപ്പാട്ടോളം നമുക്ക് വേണം. അപ്പോൾ ആ മുട്ടൻ്റെ അളവൊന്ന് കമ്മിയായി കിട്ടും വേണമല്ലോ. അപ്പോൾ ഏതെന്നെയും അങ്ങനെ ഞാൻ 2 താരിയെങ്ങാണ്ടാണ് എടുത്തത്. 1/8 കപ്പ് എടുത്തു, 1/8 കപ്പ് എടുത്തു, അതിൽ 2 സ്പൂണ് ബാക്കിയായും ചെയ്തു കേട്ടോ. അപ്പോൾ 1/2 കപ്പ് തന്നെ തേച്ചും ഇതിക്ക് ആവശ്യമായിട്ട് വരില്ല, കാരണം നമ്മൾ മുട്ട കൂട്ടിയോണ്ട് അതിൻ്റെ ഒരു എന്താ അയവ് നമുക്ക് കുറച്ച് കമ്മിയായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് നമ്മൾ നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുക. ഞാൻ ഇളം ചൂടില്ല വെള്ളമാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. കജ്ജ് പൊള്ളാത്ത ഒരു ഇളം ചൂടില്ല വെള്ളമാകുമ്പോൾ നമ്മളെ കോതമ്പ് പൊടിക്കൊരു പതൊക്കെ വരും കേട്ടോ. അതുകൊണ്ടാണ് എന്നാൽ പൊടി വേകാനും പാടില്ല, ആ ഒരു കോലത്തിലില്ല ചൂടാട്ടോ മാണ്ടിയത്. അപ്പോൾ അത് നമ്മൾ വെള്ളം ലേശിച്ച പറഞ്ഞാണ്ട് ഇതേമാതിരിയാണ്ട് കുഴച്ചെടുക്കുക. ഏകദേശം 1/2 കപ്പ്, 1/2 കപ്പിന് 2 സ്പൂണ് കമ്മിയാക്കിയാണ്ട് എടുത്താൽ പാകേക്കാരം കേട്ടോ വെള്ളം. ഇനി നമ്മൾ ഇത് നല്ലോണം കുഴച്ച് ഇത് നല്ല പദം വരുവോളം നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. കാരണം നല്ലോണം കുഴച്ചെങ്കിൽ തന്നെ നമുക്കിത് നല്ലോണം കണ്ടിട്ട് പദം വന്ന് ഈ ഒരു കോലത്തിൽ ഇതായി കിട്ടുള്ളൂ. ഇപ്പം അത്യാവശ്യം അയക്കണ് കണ്ടില്ല നിങ്ങൾ, ഈ ഒരളവിൽ നല്ലോണം കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല പദം വെച്ചിക്കണ്. ഇങ്ങനെയാണ് പദം വെക്കണം കേട്ടോ നമ്മൾ കുഴച്ച്. ഏകദേശം 1/5 മിനിറ്റ് കുഴക്കണം. അങ്ങനെ നമ്മൾ അടച്ച് വെച്ചാണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും തുറന്നിട്ട് അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി അങ്ങോട്ട് ഇതായില്ലപ്പോൾ പറ്റ അങ്ങോട്ട് പദം വന്നുകൊണ്ടായി. ഇനി നമുക്കിതൊന്ന് അങ്ങോട്ട് ഉരുളാക്കി എടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇതന്നെ 4 ഭാഗമാക്കിയാണ്ടാണ് മുറിച്ചെടുക്കുകയാണ്. ഒരുപാട് ഉരുളകളൊന്നും ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ, 4 ഉരുളേ ഉണ്ടാക്കണുള്ളൂ. അത് മതി, അത് ഒരു ഏകദേശം ഒരേ വലിപ്പത്തിലാക്കിയാണ്ട് 4 മുറിയാക്കിയാണ്ട് എടുക്കുകയാണ്. അത് ഇനി നമുക്കൊക്കെ ഓരോന്ന് ഉരുളാക്കിയാണ്ട് വെക്കട്ടോ. ഇപ്പം നമ്മളിവിടെ 4 ഉരുളാക്കി എടുത്തിക്കണം. നിങ്ങൾക്ക് ഇതിലേറെ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ ആക്കി എടുക്കുക. അതിലേറാക്കി എടുക്കുക എടുത്താലും ഒരു ബൗസ് കിട്ടൂല കേട്ടോ. അപ്പോൾ ആ ഒരു പാകത്തിനാണ് ഞാൻ 4 ആക്കിയാണ്ട് എടുത്തിട്ടുള്ളൂ. ഇത് കണക്കായിങ്ങാണ്ട് കിട്ടും കേട്ടോ നമ്മൾ ഈ ഒരു എന്തേ നമുക്ക് പാകത്തൊരു അളവായിങ്ങാണ്ട് കിട്ടും. ഇനി നമുക്കിത് ഓരോന്നും അങ്ങോട്ട് പരത്തിയെടുക്കുക കേട്ടോ. പരത്തിയെടുക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലോണം പരത്തിയെടുക്കണം, പറ്റേ ഒരു ചപ്പാത്തിൻ്റെ കനാക്കിയാണ്ട് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരളവിൽ എല്ലാം നമുക്കൊന്നാണ്ട് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഞാൻ പൊടി ഇട്ടിരിക്കുന്നത് ഗോതമ്പ് പൊടിയല്ല കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ടാലും മതി, പക്ഷേ അതിലേറെ നമുക്ക് മൈദ അല്ലെങ്കിൽ കോൺഫ്ലോറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ മട്ടം പോലെ കേട്ടെ. ഇല്ലെങ്കിൽ ഇനി അരിപ്പൊടി ആണെങ്കിലും, അരിപ്പൊടി ആയാൽ പിന്നെ അതൊരു ഉറപ്പേക്കാരാ. അപ്പോൾ എന്താ നമ്മളെയൊക്കെ മൈദപ്പൊടി ഉണ്ടെങ്കിൽ അത് കൂട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ നമുക്കതാണ് പരത്തിയെടുക്കുക. അപ്പോൾ അത് നിങ്ങളെ മട്ടം പോലെ നിങ്ങൾ കാട്ടുക. എന്നാലും നമുക്ക് എളുപ്പമുണ്ട് ഇങ്ങനെ പരത്തിയെടുക്കാനേ. അപ്പോൾ ഞാനിങ്ങനെ ആണ്ട് പരത്തിയെടുത്തേക്കാണ് കേട്ടോ. കോൺഫ്ലോറോ മൈദപ്പൊടിയോ ഇട്ടുകൊണ്ട് പരത്തിയെടുക്കുക, അതാണ് ഏറ്റവും നല്ലതായിങ്ങാണ്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം പരത്തിയെടുക്കുന്നുണ്ട്, പറ്റ കനം കുറച്ചുങ്ങാണ്ട്. പിന്നെ അത്യാവശ്യം വലിയ ഉരുളിയാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം പരന്ന് കിട്ടും കേട്ടോ. പിന്നെ ഇതേമാതിരി ഇങ്ങനെ എടുത്തുകൊണ്ട് ഓരോന്നാണ്ട് മാറ്റി വെക്കുക. അങ്ങനെ നമ്മളെല്ലാം ഇതേമാതിരി പരത്തിയെടുക്കുക കേട്ടോ ചെയ്യണത്. എളുപ്പം പരന്ന് കിട്ടും, അതിനൊന്നും വലിയ നയിപ്പൊന്നുമില്ല. അപ്പോൾ ഇതേമാതിരി എല്ലാം ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. നമ്മൾ ഒരു ചപ്പാത്തി ചൂടുന്ന എന്താ ആ ഒരു കനത്തിൽ തന്നെ കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന ആ ഒരു കനത്തിൽ ആണ്ട് പരത്തിയെടുക്കുക. കണ്ടില്ലേ, ഇത് ഇതേമാതിരി ആക്കി വെച്ചാൽ നമുക്ക് ഒട്ടിപ്പൊടിച്ചുമില്ല, വെക്കാനൊക്കെ സുഖമാണല്ലേ. കണ്ടില്ലേ, ഈ ഒരളവിൽ 4 നമ്മളിവിടെ പരത്തിയെടുത്തിക്കണ്. ഇനി നമുക്ക് ഇതിക്ക് മാണ്ടിയത് ലേശം എണ്ണ അല്ലെങ്കിൽ നെജ്ജോ ഏതെങ്കിലുമൊക്കെയാണ് കേട്ടോ വേണ്ടിയത്. അപ്പോൾ ഞാൻ
രണ്ടും പാടെ കൂട്ടിങ്ങാണ്ട് കൊടുക്കുക, അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഒറ്റ ഒന്നാക്കിയാണ്ട് നെജ്ജ് മാത്രമാക്കിയാണ്ട് കൊടുക്കുക, എണ്ണ മാത്രമാക്കിയാണ്ട് കൊടുക്കുക. അത് നിങ്ങൾ മട്ടൻ പോലെ നിങ്ങൾ കാട്ടിയാൽ മതി കേട്ടോ. എന്താ കുറച്ച് നെജ്ജും എണ്ണയും പാടെ കൂട്ടുകയാണെങ്കിൽ നല്ലതേ. കാരണം ഒരുപാട് എന്താ ഒക്കെ ഒരേ തന്നെ ആവണമെന്നില്ല. ചെറുങ്ങനെ ഇനി ബട്ടറാണ് നിങ്ങളെയൊക്കെ ഇല്ലയെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നും ഇതേമാതിരി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഫസ്റ്റത്തെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിക്കണം. ഇനി അതിൻ്റെ മുകൾക്ക് നമ്മൾ ആ കൂട്ടി വെച്ച എണ്ണയും മല്ലിച്ചപ്പിൻ്റെ അലിയും പാടെ കൂട്ടിങ്ങാണ്ട് ഒന്നങ്ങോട്ട് തേച്ച് കൊടുക്കുക. ഇതേമാതിരിയാണ് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് എന്താ വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ മല്ലിച്ചപ്പ് ഇതൊക്കെ നല്ലോണം വെന്ത് അതിൻ്റെ ഒരു ചുവ ഒരു വേറൊരു ചുവ തന്നെ. കാരണം അപ്പോൾ നമുക്ക് നല്ല രസം ഇങ്ങാണ്ട് ആട്ടോ കിട്ടുക. അപ്പോൾ അതിന് മണ്ടിങ്ങാണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഇതിൽ കാട്ടണത്. അപ്പോൾ നമ്മൾ ഇതേമാതിരി അടുത്തതും വെച്ച് കൊടുത്തേക്കണ്. ഇതേമാതിരി ഉണ്ടാക്കി കൊടുത്താൽ എല്ലാം ഒരേമാതിരി അതിൻ്റെ കിട്ടും. ഇതേമാതിരി ഓരോന്നും ആക്കി കൊടുക്കുക. അങ്ങനെ നാലും നമുക്ക് മേലക്ക മേലെ ഒന്ന് അങ്ങോട്ട് ഇതേമാതിരി ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ തേച്ച് കൊടുക്കുമ്പോൾ നെജ്ജാണ് എടുക്കണതെന്ന് വെച്ചാൽ അത് ചെറുങ്ങനെ ഒന്നങ്ങോട്ട് അടുപ്പത്ത് ചൂടില്ല വല്ല പാത്രത്തിൻ്റെ ഉള്ളിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഇതായി കിട്ടുമല്ലോ, ഉരുകി കിട്ടുമല്ലോ. അങ്ങനെ ആക്കിയാണ്ട് വാണിട്ട് എടുക്കാൻ പറ്റേ. കട്ടപ്പിച്ചുകൊണ്ട് എടുക്കുകയും ചെയ്യരുത്, എന്നാൽ ചൂടാക്കിയാണ്ട് തിജ്ജ് കത്തിച്ചാണ്ട് ചൂടാക്കി എടുക്കുകയും ചെയ്യരുത്. ഇപ്പം എന്തെങ്കിലും ചൂടില്ല സാധനത്തിൻ്റെ മുകളിൽ വെച്ചാൽ തന്നെ നെജ്ജൊക്കെ ഉരുകി കിട്ടുമല്ലോ. അങ്ങനെ ഉരുക്കി എടുത്താണ്ട് വാണിട്ട് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാൻ, എന്നെങ്കിലേ നമ്മൾ കരുതിയ മാതിരി നമുക്ക് ഇതാണ് ആയി കിട്ടുള്ളൂ. അങ്ങനെ നമ്മളെല്ലാം ഇതിൻ്റെ മേലക്ക മേലെ അങ്ങനെയാണ് വെച്ച് കൊടുത്തേക്കണ്. ഇൻഷാല്ലാ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മളോട് അഭിപ്രായം പറയണം. ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരുപാട് റെസിപ്പികൾ ചെയ്തിരിക്കണം, അതൊക്കെ കണ്ടുകാണ്ട് നമ്മളോട് അഭിപ്രായം പറയാനും ഉണ്ടാക്കി നോക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് അടിച്ചാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മളിനി ഈ ഒരു തല പിടിച്ചാണ്ട് ഇതേമാതിരി കുറച്ചൊരു വ്യത്യാസത്തിൽ കേട്ടോ, ഒരു എന്താ ചെറിയൊരു വ്യത്യാസത്തിൽ ഇങ്ങനെ ചതുരക്കട്ടയൊക്കെ ആണ്ട് മടക്കിയെടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ഉരുട്ടിയെടുക്കല്ല, അങ്ങനെ മടക്കി മടക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഏകദേശം ഈ ഒരളവിലാക്കിയാണ്ട് നമ്മളോട് മടക്കി മടക്കി എടുക്കുകയാണ് ചെയ്യണത്. കണ്ടില്ലേ, ഈ ഒരളവിലാക്കിയാണ്ട് നമ്മളിങ്ങനെയുണ്ട്. പിന്നെ നമ്മളൊരു നാല് വരലിൻ്റെ അടയാളത്തിൽ ഇതേമാതിരി ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് എടുക്കുക കേട്ടോ. അത് ഇങ്ങനെ ചതുരാക്കിയാണ്ട് എടുത്താൽ നമുക്ക് സുഖം എന്ന് വെച്ചാൽ ഇത് പരത്തുമ്പോൾ ആ ചതുരത്തിൽ തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറ്റ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ പരത്തുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏണും കോണും ഒക്കെ ആക്കാറ്, അപ്പോൾ ഒരു ചൊറുക്ക് കിട്ടൂല. അതിന് മണ്ടിയാണ്ടാണ് ഇങ്ങനെ ചതുരാക്കി എടുത്തത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഉരുട്ടിയാണ്ടാ സുഖം എന്ന് വെച്ചാൽ അങ്ങനെ ഉരുട്ടിയാലും മതി. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരളവിൽ അതിങ്ങാണ്ട് കിട്ടിയിക്കണം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണില്ല അതിൻ്റെ തട്ട് തട്ട് നല്ല തട്ട് തട്ട് അതിങ്ങാണ്ട് തന്നെ നമുക്ക് കിട്ടിയിക്കണം. നല്ല ഉസാറുള്ളൊരു ഐറ്റമാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒരു പാത്രത്തേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലകമ്മത് ഓരോന്നും പരത്തിയെടുക്കണമല്ലോ. അതിന് മണ്ടിയാണ്ട് നമ്മൾ ഇതൊന്നാണ്ട് മാറ്റി വെക്കണുണ്ട് കേട്ടോ. കുറച്ച് നേരം വെച്ചാൽ നമുക്ക് നല്ലോണം അങ്ങോട്ട് ശരിക്കായി കിട്ടും. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഇത് കഴിഞ്ഞിട്ടാണ് ഇത് പരത്തിയെടുക്കണത് കേട്ടോ. കണ്ടില്ലേ ഈ ഒരു കോലത്തിൽ പതുക്കെ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഒരുപാട് എന്താ പരത്തണ്ട, ഒരു ഇടത്തരായി ഇതിലിങ്ങനെ പതുക്കെ പതുക്കെ പരത്തി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഇതേമാതിരി ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ചതുരം അല്ലാതെ കൊണ്ട് പോകാതെ കിട്ടും. മറ്റേ നമ്മൾ ഒറ്റടിക്കട പരത്താൻ നോക്കിയാൽ നമുക്ക് ആ ചതുരം ഒന്നും ഉണ്ടാവില്ല. ഒറ്റടിക്ക് വേണം കോണോ ആയിക്കാരം കേട്ടോ. അപ്പോൾ ഈ ഒരളവിൽ ഇതേമാതിരി പതുക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യണത്. ഇനി നമുക്കത് ചുട്ടെടുക്കാൻ മാണ്ടിക്കാണ്ട് ഞാൻ ചട്ടി വെച്ചിനി. അപ്പോൾ അതൊന്നും അങ്ങോട്ട് ചൂടായപ്പോൾ എണ്ണ പറഞ്ഞു കൊടുത്തിക്കണം. അതിക്ക് ആ ഒരു പരത്തി വെച്ചതും കൊണ്ടുവന്നിടുക. അങ്ങനെ എല്ലാം നമ്മൾ ആ ഒരു കോലത്തിൽ തന്നെ പതുക്കെ വേണം കേട്ടോ പരത്തിയെടുക്കാൻ. ആ ഒരു കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ പിന്നെ എണ്ണയ്ക്ക് ഒരു ഭാഗം ഇട്ട് കൊടുത്താണ്ട് കുറച്ച് നേരം കഴിഞ്ഞുമ്പോൾ തന്നെ ആ ഭാഗം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വെല്ലം ഒന്നുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്ര എളുപ്പം ആ ഭാഗം അങ്ങനെ ആയി കിട്ടിയത്. അപ്പോൾ നമ്മൾ അത്രയും ചൂട് ചട്ടിക്ക് വേണ്ട, കുറച്ച് കുറച്ചൊക്കെ. എന്നാൽ പറ്റ കുറക്കും ചെയ്യരുത് കേട്ടോ. ഒരു മീഡിയം തിജിലാക്കി വെക്കണം. പറ്റ കുറച്ചാൽ എന്താ ഇതൊരു ബൗസ് കിട്ടൂല. എന്നിട്ട് നമ്മൾ ഒരു വട്ടം മറിച്ചാണ്ട് രണ്ടാമത്തെ വട്ടം ആകുമ്പോക്കിന് നല്ലോണം ഒന്ന് അടിച്ച് വെച്ചാണ്ട് വേഗിച്ച കേട്ടോ. അടിച്ച് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആ തട്ടുകളൊക്കെ ശരിക്ക് വെന്ത് കിട്ടും. അതിന് വേണ്ടിയാണ്ടാണ് നമ്മൾ അടച്ച് വെച്ചുകൊണ്ട് വേഗിച്ചണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മളിത് വേഗിച്ചെടുക്കണത്. അടച്ച് വെച്ചാണ്ട് പിന്നെയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാണ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വേഗിച്ചെടുക്കുക. അപ്പം തന്നെ നല്ലോണം ആയി കിട്ടും കേട്ടോ. ഉള്ളൊക്കെ ശരിക്ക് വെന്ത് വേറിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേമാതിരി നമ്മൾ ഫസ്റ്റത്തെ അങ്ങോട്ട് വാങ്ങിക്കണം. അതേമാതിരി തന്നെ ഇനി മറ്റേതും പരത്തിക്കാണ്ട് നമുക്ക് ഇതീക്കാണ്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടില്ല, അതേമാതിരി തന്നെ എണ്ണ ഒരു നുള്ളുമ്പാടാണ് പറഞ്ഞു കൊടുത്താൽ മതി. ഒരുപാട് എണ്ണ വേണമെന്നൊന്നുമില്ല. ഇട്ടാണ്ട് നമുക്ക് ഒരു രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാൽ നമുക്ക് ഇതൊന്നാണ്ട് അടച്ചുവെച്ച് വേഗിച്ചാണെങ്കിൽ എളുപ്പം ഉള്ളൊക്കെ ശരിക്കും അങ്ങോട്ട് വെന്ത് ആയി കിട്ടും. അപ്പം
കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളൊക്കെ നമുക്ക് നല്ല രീതിക്ക് കണ്ടോ കിട്ടുക, നല്ല കുയവും ഉണ്ടാകും, നല്ല പതം ഉണ്ടാകും. നമുക്ക് തിന്നാനൊന്നും ഒരിടങ്ങേറില്ലാത്ത കൊലത്തിലുള്ള ഒരു കടി തന്നെയാണ്. ഇൻഷാല്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ്ട് അഭിപ്രായം പറയാൻ നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ഇതേമാതിരി തന്നെ അങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. മറിച്ചും തിരിച്ചു വിടുമ്പോൾ തന്നെ നമുക്ക് അടായി കിട്ടും. കണ്ടില്ലേ നിങ്ങൾ നല്ല തട്ട് തട്ടൊക്കെ പ്രത്യേകം വേറിട്ട് വന്ന് കാണ്ടൊക്കെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിക്കണ്. കണ്ടില്ലേ ഈ ഒരളവിൽ അയങ്ങാണ്ട് നമുക്ക് അഞ്ചും വെന്ത് കിട്ടിയിക്കണേ. നമ്മൾ അഞ്ച് ഇതാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്, നല്ലോണം ശരിയായി വന്നും ചെയ്തിരിക്കണേ. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ നല്ല സാറങ്ങാണ്ട് വന്നിരിക്കണേ. പിന്നെ ഞാൻ ചോർക്കിന് ലേശം എന്താ മല്ലിച്ചപ്പിൻ്റെ ഇല അതിൻ്റെ മുകളിൽ കൂടെ വെതറി കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിലും ഇതന്നെയാണ് മല്ലിച്ചപ്പിൻ്റെ ഇലയും ആ ഒരു എണ്ണൻ്റെ ഇതൊക്കെ കൂടിയാണ്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് വെന്തും കിട്ടും. അതേമാതിരി തന്നെ നമുക്ക് തിന്നാനും ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ മുട്ട കൂട്ടണ അതിന് വേണ്ടിയാണ്ടാണ്, ആ ഉള്ളൊക്കെ ശരിക്കണ്ട് വെന്ത് കിട്ടാൻ വേണ്ടിങ്ങാണ്ടാണ് നമ്മൾ കൂട്ടണത്. എന്നാൽ നമുക്ക് എളുപ്പം ഉള്ളൊക്കെ ശരിക്ക് വെന്ത് കിട്ടുകയും കണ്ടില്ലേ നിങ്ങൾ ഈ ഒരളവിൽ അയങ്ങാണ്ട് നമുക്കിതാണ്ട് കിട്ടും. ഇനി നമുക്കിത് തട്ട് തട്ട് നല്ലോണം ഉള്ളിക്കറ്റം ഇതിൻ്റെ തട്ടുണ്ടാവും. ഈ കാണുന്ന ഭാഗം മാത്രമല്ല നമുക്ക് ഉള്ളിക്കുള്ളി കഴിയാണ്ട് തന്നെ ഇത് ഇങ്ങനെ തട്ട് തട്ടായി ചീന്തുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ കഴിയും. ആട്ടപ്പൊടി ആകൊണ്ട് നമുക്കിത് എളുപ്പമായിട്ട് തിന്നാനും കഴിയും, കാരണം നല്ല പതം ഉണ്ടാകും. പിന്നെ നമ്മൾ ഇളം ചൂടിലെ വെള്ളത്തിൽ കുഴച്ച തന്നെ അതിനാണല്ലോ നല്ലോണം പതം കിട്ടാൻ വേണ്ടിയാണ്. കണ്ടില്ലേ നിങ്ങൾ നല്ലോണം പതം ഉണ്ട് ഈ ഒരു ഐറ്റം. ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മൈദപ്പൊടി കൊണ്ടുമാണെങ്കിലും ഈ ഒരു കോലത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത്തരം അങ്ങോട്ട് നമുക്കൊരു പതം ഉണ്ടാവില്ല, അത് നല്ലോണം ഇങ്ങനെ നീണ്ടു വലിഞ്ഞ് നമ്മൾ പൊറാട്ടൻ്റെ അതേമാതിരി തന്നെ ഇണയക്കാർ കേട്ടോ. ഏകദേശം ഒരു പൊറാട്ടയൊക്കെ തിന്നണ മാതിരി തന്നെ ഇക്കാരം. ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയും. ഇനിയും നമ്മൾ നല്ല വീഡിയോയും വരും. അതുവരെ ഇഞ്ച് എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.